പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന ജെ ഡി യു പ്രചാരണത്തിനിടെ രാഷ്ട്രീയ പര്യടനത്തിനൊരുങ്ങി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. 4 സംസ്ഥാനങ്ങളിലെ റാലികളിൽ ഈ മാസം അവസാന വാരം മുതൽ നിതീഷ് പങ്കെടുക്കും. ഇന്ത്യ മുന്നണി യോഗത്തിലും നിലപാട് അറിയിക്കാനുള്ള നീക്കത്തിലാണ് ജെ ഡി യു. 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ തിരിച്ചടി മുതലെടുത്ത് ജെ ഡി യു. ഇന്ത്യാ സഖ്യത്തിൽ കോൺഗ്രസിന്റെ നേതൃപദവി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ എന്ന പ്രചാരണം ജെ ഡി യു ശക്തമാക്കുകയാണ്. കുർമി വിഭാഗത്തിൽപ്പെടുന്ന നിതീഷ് കുമാർ പിന്നാക്ക വിഭാഗങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള ഉത്തർപ്രദേശിലെ ഫുൽപൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളും ജെ ഡി യു കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിനിടെയാണ് രാഷ്ട്രീയ റാലികളുമായി സജീവമാകാനുള്ള നിതീഷിന്റെ തീരുമാനം. ഉത്തർപ്രദേശിലെ വാരാണസിയിലാണ് ആദ്യ റാലി. വരുന്ന 24 പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്ന് പര്യടനത്തിന് തുടക്കമിടുന്നത് കൃത്യമായ സന്ദേശം നൽകാനാണ്. യുപിയിലെ തന്നെ പ്രയാഗ് രാജ്, ഫുൽപൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെ റാലികളിലും പങ്കെടുക്കും. പിന്നീട് ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും നീങ്ങും. ജനുവരി മുതൽ ഒരു മാസക്കാലം നീളുന്ന പര്യടനമാണ് ഇപ്പോഴത്തെ പദ്ധതിയിലുള്ളത്. തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകും. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന പ്രചാരണം നേരത്തെ നിതീഷ് കുമാർ തള്ളിയിരുന്നെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അവകാശവാദം ഉന്നയിക്കാനുള്ള ശേഷി കോൺഗ്രസിന് കുറഞ്ഞതോടെയാണ് കരുനീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, നേതൃപദവി ലക്ഷ്യമിട്ട് മമതാ ബാനർജി ചരടുവലി തുടങ്ങിയതും നേരത്തെ കളത്തിലിറങ്ങാൻ മറ്റൊരു കാരണമായി. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.